ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മോര് കാച്ചിയതിൻ്റെ റെസിപ്പി നോക്കിയാലോ. മോര് കാച്ചിയത് എന്നാൽ മോര് കറി എന്നാൽ എന്ത് പേര് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം കേട്ടോ. അതാണ് ഞാൻ പറയണത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വേണം. നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇതിൻ്റെ എല്ലാം അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റവും വരുത്താം കേട്ടോ. ഞാനിവിടെ മിൽമയുടെ ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ടൊന്ന് മിക്സിയിലടിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. തൈര് വേണ്ട, നന്നായി ഒന്ന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ, മോര് പോലെ ആവണം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ അധികം ഒഴിക്കേണ്ടത്. നമുക്ക് കടുക് വറുത്തിട്ടും ചെയ്യണം, അത് ഞാൻ പറയാം. ഇപ്പം അത് കാരണം അത്ര അധികം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചതൊന്ന് ചേർക്കണം. പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി അധികം വേണ്ട, ഒരു ചെറിയൊരു മണം വരാൻ, ഒരു ടേസ്റ്റ്, ഒരു മണം കിട്ടാൻ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ സവാളയുടെ എണ്ണം അത് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. എന്താ വെച്ചാൽ സവാള ചിലവർക്ക് ഈ ഇങ്ങനത്തെ കറിയിൽ സവാള കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സവാള കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ഈ മോര് കറി വയ്ക്കുമ്പോൾ അതിൽ ആ സവാള കടിക്കണം ഭയങ്കര ഇഷ്ടം അവർക്ക്. അപ്പം ഞാൻ സവാള ഇത്ര അധികം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സവാള ഇഷ്ടമില്ലെങ്കിൽ കുറയ്ക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നത്, കറിവേപ്പിലയൊക്കെ പിന്നെ നമുക്ക് എന്തായാലും ഇഷ്ടമാവില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് പറയേണ്ട, അത് ഇത്ര അധികം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് കല്ലുപ്പ് ആഡ് ചെയ്യുക കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. സവാള ഇങ്ങനെ മുരിഞ്ഞ് വരരുത്, ബ്രൗൺ നിറാവേണ്ട പോലെ ആക്കരുത്. ജസ്റ്റ് ഒന്ന് വാടി ഒരു എന്താ പറയുക, മെഴുക്ക് പിടിച്ച പോലെ വരില്ലേ, ആ ഒരു സ്റ്റേജിൽ വേണം നമ്മുടെ മോര് ആഡ് ചെയ്ത് കൊടുക്കാൻ. വല്ലാണ്ട് മുരിഞ്ഞാലും അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വാടി വന്നിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ ആവില്ല, ആ സ്റ്റേജിൽ വേണം നമ്മുടെ മോര് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അധികം മുരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒന്ന് വാടി വന്നിട്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യട്ടെ. മഞ്ഞൾപ്പൊടി ഇത്തിരി അധികം വേണം, എന്താ എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണം. ഞാൻ പറഞ്ഞല്ലോ സവാള ഇഷ്ടമില്ലെങ്കിൽ ഇത്ര അധികം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സവാള. ഇതിൽ ഈ മോര് കറി ഇങ്ങനെ വയ്ക്കുമ്പോൾ ആ സവാള കടിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ചേർത്തത്. ഈ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കണം, അത് ഞാൻ പറയാം കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇനി നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കാം. മോര് ഒഴിച്ചു കൊടുക്കുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പിരിയും. പിന്നെ ഈ മോര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ മോര് അധികം തിളക്കേണ്ട, തിളച്ചാലും അത് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക, തീ സിമ്മിലിടുക, എന്നിട്ട് ജസ്റ്റ് ഒരു ബബിൾസ് വരുമ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഇത് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ മോര് കാച്ചിയത് അല്ലെങ്കിൽ മോര് കറി എന്താ പറയുക പിരിയാണ്ട് നമുക്ക് കിട്ടും. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ എന്താ പറയുക മോര് കാച്ചുക എന്ന് പറയില്ലേ, മോര് കറി ഇവിടെ റെഡി ആയിട്ട്. ഇപ്പം ഇങ്ങനെ വെള്ളം പോലെ ഇരുന്നാലും കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഇത്തിരി കട്ടിയിലാവും. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ. കടുക് വറുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം, അപ്പോഴാണ് നമ്മളൊരു പ്രത്യേക ടേസ്റ്റി കറിക്ക് വരിക. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഞാൻ കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതും വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ കടുക് വറുക്കണ്ടേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക, ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തോ കേട്ടോ. ഞാനിവിടെ മിൽമയുടെ ഒരു പാക്കറ്റ് തൈരായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനുള്ള അളവ് ഈ പറഞ്ഞ്. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു മൂന്നോ നാലോ വറ്റൽമുളക്,
പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ഇതിൽ ചൂടിൽ അത് വെന്ത് കിട്ടിക്കോളും. അപ്പം മുളകൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സിമ്മിലേക്ക് ആക്കിയിട്ടാണ്, ഗ്യാസ് ഓഫ് ചെയ്തിട്ടെന്നല്ല, എനിക്ക് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഒരു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ടാ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയുടെ പൊടി, ഉലുവ പൊടിച്ചത്, പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കളറാണ്, ഒരു ഭംഗി. ചൂടാറി വരുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടല്ലോ കറിക്ക്, ഒരു പ്രത്യേക ഭംഗി. പിന്നെ ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോണ കാര്യങ്ങളായ കാരണം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തോന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ പിന്നെ സിമ്മിലിട്ടിട്ടായാലും ചെയ്യാം. എന്നിട്ടാ അപ്പം അത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ വെളിച്ചെണ്ണയായ കാരണം അതിൽ കിടുന്നത് മുരിഞ്ഞ് കിട്ടിക്കോളും. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ മോര് കാച്ചിയത് അല്ലെങ്കിൽ മോര് കറി ഇവിടെ റെഡി ആയതുകൊണ്ട് എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ് അത്. ഈ കറി, ഈ കറി തന്നെ മതി, വേറെ ഒരു കറി ഇവിടെ മക്കൾക്ക് വേണ്ട. ഇത് ഇടയ്ക്ക് വയ്ക്കാൻ പറയും അവർ മോര് കറി കഷ്ണം കുമ്പളങ്ങയൊക്കെ ഇട്ട് വയ്ക്കണ മോര് കറിയായിട്ട് അവർക്ക് ഇഷ്ടം ഇങ്ങനെ വയ്ക്കണതാണ്, നല്ലൊരു പുളിയും. ഇതിന് ശേഷം നമുക്കൊരു കാര്യം കൂടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം, അതൊന്ന് ഇളക്കട്ടെ. അതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പുളിയും ഉപ്പും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇത്തിരി മധുരം കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം. പ്രത്യേകിച്ച് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ചൂടിൽ തന്നെ കിടുന്നത് പഞ്ചസാര ഉരുകിക്കോളും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടെ. രണ്ട് മിനിറ്റ് ഒന്നും അവിടെ അടച്ച് വെച്ച് ഇരിക്കണം കേട്ടോ, അടച്ച് വെക്കണം. എന്നാലും ആ വെളിച്ചെണ്ണയുടെ മണക്കൊന്ന് പിടിച്ച് ഇപ്പോൾ നമ്മുടെ കറിയേണ്ട നല്ല സൂപ്പർ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റും ആണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാൻ വീണ്ടും വീണ്ടും ഒക്കെ ഒന്ന് പറയുകയാണ്, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായവും പറയണം കേട്ടോ.